വിമാനത്താവളവും ചെറുവള്ളി എസ്റ്റേറ്റും ഒക്കെ വാർത്തകളിൽ നിറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ കുറിപ്പ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം. യോഹന്നാനും സഖാവ് വിജയനും എന്ന തലക്കെട്ടോടെ ചിത്രങ്ങൾ സഹിതമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കുറിപ്പ്. വിമാനത്താവളം പണിയാനുള്ള പിണറായി വിജയന്റെ മർക്കട മുഷ്ടിയെയും യോഹന്നാനിന്റെ ഇരട്ടത്താപ്പിനെയുമെല്ലാം വലിച്ചു കീറി ഒട്ടിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ കുറിപ്പിലൂടെ. എരുമേലിൽ ഒരു വിമാനത്താവളം പണിഞ്ഞേ അടങ്ങൂ എന്നാണ് സഖാവ് വിജയന്റെ നിലപാടെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ കുറിപ്പിൽ പറയുന്നു. ശബരിമല എന്ന പച്ചില മുമ്പിൽ കാണിച്ചാണ് പൊതുജനം എന്ന കഴുതയെ ഇവർ കണ്ണുകെട്ടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കോടിക്കണക്കിന് രൂപയുടെ റബ്ബർ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചു കടത്താൻ നിരുപാധികം ഹാരിസൺ കമ്പനിക്കും കെ പി യോഹന്നാനും അനുമതി നൽകിയെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. ഇതിനെതിരെ കോടതിയിൽ പോയത് കാരണം മരങ്ങളുടെ വില നിശ്ചയിച്ച് ബോണ്ട് കെട്ടിവെച്ചിട്ട് മാത്രമേ മരങ്ങൾ മുറിച്ചു മാറ്റാവൂ എന്ന കോടതി വിധിയുണ്ട്. യോഹന്നാന്റെയും ഹാരിസൺ കമ്പനിയുടെയും കൈവശമുള്ള തോട്ടങ്ങൾ തിരികെ പിടിക്കാൻ അതാത് സ്ഥലങ്ങളിലെ സിവിൽ കോടതികളിൽ കേസ് ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയുള്ള ഉത്തരവ് ഇറക്കിയെങ്കിലും കേസ് ഫയൽ ചെയ്യാൻ കാലാവധി മനഃപൂർവ്വം നിശ്ചയിച്ചില്ല എന്ന വിജയന്റെ ആ മഹാമനസ്കത നാം കാണാതിരുന്നൂടെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നു. സർക്കാർ സർക്കാരിന്റെ ആണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമിയാണ് ഇപ്പോൾ എരുമേലി വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുതെന്നും കൃഷ്ണരാജ് ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ഭൂമിയുടെ വില നഷ്ടപരിഹാരമായി കോടതിയിൽ എന്തിനാണ് കെട്ടിവെക്കുന്നതെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചോദിക്കുന്നു. തുടർന്നുള്ള വാചകങ്ങളിൽ പിണറായി വിജയനെ പരിഹസിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. കാള വാലു പൊക്കുന്നത് എന്തിനാണ് എന്നറിയാവുന്ന മണ്ടൻ പ്രജകളും ഈ നാട്ടിലുണ്ട് എന്ന് സഖാവ് ഓർക്കുന്നത് നന്നായിരിക്കും. പോന്ന പോക്കിന് അടപടലെ അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോകാമെന്നുള്ള ഒരു വ്യാമോഹവും കൊണ്ടു നടക്കേണ്ട സഖാവെ. കണ്ണു തുറന്ന് ഞങ്ങൾ ഉണ്ട് അങ്ങയുടെ പിറകെ എന്നും ഇദ്ദേഹം കുറിപ്പിലൂടെ ട്രോളുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് സഖാവെ എരുമേലി വിമാനത്താവളം കെ പി യോഹന്നാന്റെ അനധികൃത കൈവശത്തിൽ ഇരിക്കുന്ന എസ്റ്റേറ്റിൽ അതും നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുത്ത് പണിയുന്നത്? എന്തിനാണ് സഖാവെ ഇത്രയും ധൃതിയെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചോദിക്കുന്നു. ആദ്യം ഹൈക്കോടതി പറഞ്ഞ പോലെ സിവിൽ കേസ് കൊടുത്ത് ഭൂമി സർക്കാർ ഭൂമിയാണ് എന്ന ഉത്തരവ് വാങ്ങി കെ പി യോഹന്നാനെ നിയമപ്രകാരം ഒഴിവാക്കിയിട്ട് പണിയു വിമാനത്താവളമെന്നും ഫേസ്ബുക്കിലൂടെ പിണറായിയെ ഉപദേശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നു. അതിനല്ലേ ഒരു അന്തസ്സെന്നും അന്തസ്സിന്റെ കാര്യം അങ്ങയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. യോഹന്നാനെ ഒഴിപ്പിക്കാൻ കേസ് കൊടുക്കാതെ അതിപുരാതനമായ പഞ്ചതീർത്ഥ ദേവസ്ഥാനം ഒഴിപ്പിക്കാൻ കളക്ടർ വഴി അങ്ങ് കാണിക്കുന്ന താല്പര്യം എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട സഖാവെ. അങ്ങ് എ കെ ജി സെന്ററിൽ ഇരുന്ന് കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് മാനത്ത് കാണുമെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിക്കുന്നു. വിമാനത്താവളത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ ധിക്കരിക്കുന്ന പിണറായിയുടെ നിലപാടിനെ പുച്ഛിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുടർന്നുള്ള വാചകങ്ങളിലൂടെ. ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരിൽ എത്ര പേർ ഉപകരിക്കും സഖാവെ ഈ വിമാനത്താവളം? വിമാനത്താവളത്തിന്റെ പേരിൽ ശബരിമലയുടെ പവിത്രതയും പ്രാധാന്യവും ഇല്ലാതാക്കാമെന്ന യോഹന്നാൻ പാതിരിയുടെ മോഹം ഒരു വ്യാമോഹം മാത്രമായിരിക്കും സഖാവെ. അതിനങ്ങ് ചൂട്ട് കത്തിക്കുന്നതിന് കാലം അങ്ങയോട് ക്ഷമിക്കുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നു. അതുകൊണ്ട് അങ്ങ് യോഹന്നാനുമായി ചേർന്ന് നടത്തുന്ന ഈ കളികൾ ഒന്നും വില പോകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അല്ലെങ്കിൽ വിജയൻ സഖാവിന് അത് ഉടൻ തന്നെ മനസ്സിലായിക്കൊള്ളുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 1000 ഷെയറുകളും 100 കമന്റുമാണ് ഈ പോസ്റ്റിന് ലഭിച്ചത്. അനവധി പേർ ഈ കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിണറായിയുടെയും യോഹന്നാന്റെയും ഇരട്ടത്താപ്പിനെ പരിഹസിക്കുന്ന ഒട്ടനവധി കമന്റുകളാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.